ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബി ഐ അക്കൗണ്ട് ഉടമകൾക്ക് വേണ്ടി വന്നിരിക്കുന്ന അറിയിപ്പിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുമെന്നതിനാലാണത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണെന്ന് മാത്രമല്ല ഇന്ത്യക്കാരായ ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ട് ഈ ബാങ്കിലാണ് ദാനം ഇടപാടുകളൊക്കെ തടസ്സമില്ലാതെ ജൂൺ മുപ്പതിനു ശേഷവും നടക്കുമെന്ന് ഉറപ്പാക്കുവാൻ ഒരു നിബന്ധന പാലിച്ചിരിക്കണമെന്നാണ് എസ് ബാങ്ക് ഏറ്റവും പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇടപാടുകൾ തുടർന്നും തടസ്സം നേരിടാതിരിക്കുവാൻ പാൻ കാർഡ് നിർബന്ധമായും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നാണ് എസ് ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത് ജൂൺ മുപ്പത് ആണ് ഇതിനുള്ള അവസാന തീയതി എസ് ബി ഐയുടെ ട്വിറ്റർ വഴിയാണ് ഇക്കാര്യം ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പലതവണ ആദായ നികുതി വകുപ്പ് മാറ്റി ി തീയതി ദീർഘിപ്പിച്ചു കൊടുത്തിട്ടും പതിനേഴ് കോടിയോളം ഇന്ത്യക്കാർ ഇനിയും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല ഇതുവരെ പത്ത് തവണ തീയതി ദീർഘിപ്പിച്ചു കൊടുത്തിട്ടും നടപടികൾ പൂർത്തിയാക്കാത്ത ഇവരെ കൊണ്ട് എങ്ങനെയും പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാരും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ജൂൺ മുപ്പതിനുള്ളിൽ ഇരു കാർഡുകളും ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് താൽക്കാലികമായി പ്രവർത്തനരഹിതമാകും അതോടെ ഇങ്ങനെയുള്ള പാൻ കാർഡ് ഉപയോഗിച്ച് വാഹനങ്ങളുടെ വിൽപ്പനയും വാങ്ങലും അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡുകളുടെ ഉപയോഗം ഡിമാറ്റ് അക്കൗണ്ടിന്റെ പ്രവർത്തനം തുടങ്ങി പതിനെട്ടോളം സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടും അതുകൊണ്ട് ഇനിയും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർ നിർബന്ധമായും ഇത് ചെയ്യണമെന്നാണ് എസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതിനാൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ശമ്പളം സബ്സിഡികൾ ലാഭവീതം പലിശ പെൻഷൻ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിലുപയോഗിക്കുന്ന നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബൾക്ക് പേയ്മെൻറ്റ് സംവിധാനമായ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസിന്റെ സേവനം ഇനി എല്ലാ ദിവസവും ലഭിക്കുമെന്നതാണ് വൈദ്യുതി ടെലിഫോൺ ഉൾപ്പെടെയുള്ള ബില്ലുകളുടെ പേയ്മെൻറ് വിവിധ വായ്പകളുടെ മാസത്തവണ മ്യൂച്വൽ ഫണ്ട് എസ്ഐ പി ഇൻഷുറൻസ് പ്രീമിയം എന്നിങ്ങനെ മാസംതോറും അക്കൗണ്ടിൽ നിന്നും തനിയെ ഡെബിറ്റാകുന്ന സംവിധാനവും പ്രവർത്തിക്കുന്നത് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിലവിൽ ബാങ്ക് പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരുന്നു എൻ എ സി എച്ച് പ്രവർത്തിച്ചിരുന്നത് ഇനി മുതൽ ഞായറാഴ്ചകളിലും ബാങ്കുകളുടെ മറ്റ് അവധി ദിനങ്ങളിലും ഇത് പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഇത് നടപ്പാക്കുക അതായത് എൻ എ സി എച്ച് ഉപയോഗിക്കുന്ന ശമ്പള പെൻഷൻ വിതരണ സംവിധാനത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ശമ്പളം നിശ്ചിത തീയതിയിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലെത്തും അതേ രീതിയിൽ എസ് ഐപികളോ വായ്പ ഇ എം ഐ ഒട്ടോ ഡെബിറ്റ് സംവിധാനത്തിൽ ഉണ്ടെങ്കിൽ അവധി ദിവസം ആണെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും അതുകൊണ്ട് അവധി ദിവസമാണെങ്കിലും ഓട്ടോ ഡെബിറ്റിനുള്ള ഫണ്ട് അക്കൗണ്ടിലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടി വരും ഈ രണ്ട് ഇൻഫോർമേഷനുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി